ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയോടിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു 52 വയസ്സുള്ള യുവാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇത് ഫിലിപ്സിൻ്റെ പ്രസ്റ്റീജ് 556 എന്ന് പറഞ്ഞ മോഡലിൽ ട്രാൻസിസ്റ്റർ റേഡിയോ ആണ്. വാൽവ് റേഡിയോ അല്ല, വാൽവ് റേഡിയോ എന്ന് പറയുന്ന പുള്ളി സെയിൽ കോസ്റ്റ് ഇട്ടത് ട്രാൻസിസ്റ്റർ റേഡിയോ ആണ്. പിന്നെ ഒരു പ്രത്യേകത പറയണമെങ്കിൽ 4 ബാൻഡ് റേഡിയോനകത്ത് ഉൾപ്പെടുത്തിയാണത്. SW1, SW2, SW3, MW, അങ്ങനെ 4 ബാൻഡ് റേഡിയോനകത്ത് വന്നേക്കുന്നത്. FM ഇല്ലാത്ത മോഡലാണ് കേട്ടോ. പിന്നെ വേറെ ഒരു PU എന്ന് പറഞ്ഞ സ്വിച്ചും കൂടി അതിനകത്ത് ഫങ്ഷൻ ചെയ്യാണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വാൽവ് റേഡിയോയുടെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓൾറെഡി സെയിലായി. അപ്പോൾ അതിനകത്ത് PU എന്തെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ മനസ്സിലായി. PU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് പ്ലെയർ ഇൻപുട്ടിനുള്ള റെക്കോർഡ് പ്ലെയർ ഔട്ട്പുട്ട് അത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ റെക്കോർഡ് പ്ലെയറിലെ പാട്ട് നമുക്ക് ഈ റേഡിയോ വഴി കേൾക്കാം, റേഡിയോയുടെ സ്പീക്കർ വഴി കേൾക്കാൻ പറ്റും. പിന്നെ ഇതാണ് ഫിലിപ്സിൻ്റെ എംബ്ലം, ഇവിടെയാണ് സ്പീക്കർ വരുന്നത്. അതുപോലെ തന്നെ ഓവൽ ടൈപ്പ് സ്പീക്കറാണ്. ഞാൻ അഴിച്ചൊക്കെ എല്ലാം കാണിക്കുന്നുണ്ട്, ഉത്ഭാഗങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഫിലിപ്സിൻ്റെ എംബ്ലം ഇതാണ്. ഓൺ ഓഫ് സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് വിത്ത് വോളിയം കൺട്രോളാണ് അത് വന്നേക്കുന്നത്. ഇപ്പോൾ സിസ്റ്റം ഓണാണ്. രാത്രി ഞാൻ എല്ലാം വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഓണാണ്, ഫ്ലാഷ് ഇട്ടാണോണ്ട് കാണില്ല. ആ ഓക്കെ, ഓഫ് ചെയ്താക്കല്ല, ഓണാക്കാം. അതല്ല, ഇവിടെ ഇവിടെ ഒരു ടോൺ കൺട്രോളിങ്, നമ്മുടെ സൗണ്ട് കൺട്രോളിങ് ആണ്. ബാസ് ട്രബിളൊക്കെ ആയിട്ട് മാറുന്ന സെറ്റപ്പിൽ ടോൺ കൺട്രോളിങ്. അതുപോലെ ഇവിടെ ഒരു ഫൈൻ ട്യൂണിങ് വന്നിട്ടുണ്ട്, നമ്മുടെ റേഡിയോയുടെ ട്യൂണിങ് ഫൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കൺട്രോളിങ്. പിന്നെ ഈ സൈഡാണ് എൻ്റെ മെയിൻ ട്യൂണിങ് കൺട്രോൾ വന്നേക്കുന്നത്. മെയിൻ ട്യൂണിങ് കൺട്രോൾ. അതുപോലെ തന്നെ വലിയൊരു ഡയൽ കൊടുത്തിട്ടുണ്ട്, ഇതാണ് എൻ്റെ നീഡിൽ. ഇവിടെ എൻ്റെ പ്രസ്റ്റേജ് എൻ്റെ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്. ഒരു കൊതു കയറുന്നു വട്ട. പിന്നെ എൻ്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ടേപ്പൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. 52 സെൻറ്റിമീറ്റർ, 52 സെൻറ്റിമീറ്ററിൽ നീളം വന്നേക്കുന്നത്. അതുപോലെ വീതി വന്നേക്കുന്നത് 15 സെൻറ്റിമീറ്റർ. അതുപോലെ ഹൈറ്റ് ഏകദേശം 17 സെൻറ്റിമീറ്റർ ഉണ്ട്, 17 സെൻറ്റിമീറ്റർ. ബാക്ക് സൈഡ് കൊണ്ട് തന്നെ കണ്ടേക്കാം. അതുപോലെ ഞാൻ പറഞ്ഞില്ല 99% കണ്ടീഷൻ ഓക്കെയാണ്. അതുപോലെ കോസ്മെറ്റിക്കിലും 99% കോസ്മെറ്റിക്കിലും ഓക്കെയാണ്. ഇതാണ് ബാക്ക് സൈഡ്. ബാക്ക് സൈഡൊക്കെ നല്ല പുതുപുത്തൻ പോലെ ഉണ്ട്, കുറച്ച് പൊടിയുണ്ട്, എന്നാലും പുതുപുത്തൻ പോലെയാണ്. നമ്മുടെ സ്വന്തം ബ്രാൻഡാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഇവിടെ റെക്കോർഡ് പ്ലെയർ ഇൻപുട്ട് വന്ന ഭാഗമാണ്. റെക്കോർഡ് പ്ലെയറിൻ്റെ പ്രീ ഇതിനകത്തേക്ക് കയറ്റിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിലൂടെ ഒരു എർത്ത്, ഇവിടെ ഒരു ആൻറ്റിന കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് മെയിൻ AC ഇൻപുട്ട്, 230 വാട്ട്സ്. പിന്നെ മോഡൽ നമ്പർ പുറകെ കൊടുത്തിട്ടുണ്ടോ? ആ കൊടുത്തിട്ടുണ്ട്, 556. പിന്നെ എൻ്റെ സ്ക്രൂസൊക്കെ എല്ലാം ഒറിജിനലാണ്. ഞാനിത് കുറച്ചൊന്ന് അയച്ചു നോക്കിയായിരുന്നു. ഒരു ചെറിയൊരു കരാരപ്പ് സ്വിച്ചിലുണ്ടായിരുന്നു, ഇത്ര W അടിച്ചപ്പോൾ ക്ലിയറായി. ബാക്ക് സൈഡിൽ 4 സ്ക്രൂ, എല്ലാ സ്ക്രൂവും ഒറിജിനലാണ്. ബാക്ക് സൈഡിൽ 4 സ്ക്രൂ, അതുപോലെ തന്നെ താഴത്തും 4 സ്ക്രൂ ഉണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം, അത് കഴിഞ്ഞിട്ട് വർക്കിംഗ് കണ്ടീഷൻ. നമ്മുടെ ഇവിടെ FM അല്ലാണ്ട് വേറെ ചാനലുകളൊന്നും ക്ലിയറായിട്ട് കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് രാവിലെ കാണിച്ചുതരാം. അങ്ങനെ നമ്മുടെ റേഡിയോയുടെ കവർ ഊരിയിട്ടുണ്ട്. ഒരു പ്രത്യേക രീതിയിലുള്ള കവർ മേക്കിംഗ് ആണ്, കാരണം അതുകൊണ്ട ഫുള്ള് പ്ലാസ്റ്റിക്കാണ്. ടോപ്പ് വേണ്ട, മരമാണെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ ഒരു വുഡൻ ഫിനിഷിങ്ങിലാണ് എൻ്റെ കവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബോക്സ് ടേപ്പ്, അടിയും സൈഡും ബാക്കും ടോപ്പും എല്ലാം ഒറ്റയായിട്ട് ഒരു ബോക്സ് ടേപ്പിലേക്ക് നമ്മുടെ ഫ്രണ്ട് പാനൽ സ്ക്രൂ ചെയ്യുന്ന സെറ്റപ്പിലാണ് എൻ്റെ ഒരു കവർ ചെയ്തേക്കുന്നത്. ഫുള്ള് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അതുകൊണ്ട് സ്ക്രൂസ് എല്ലാം ഒറിജിനലാണ്, വിത്ത് വാഷർ അടക്കമാണ് ഇതിൻ്റെ സ്ക്രൂസ് വന്നേക്കുന്നത്. ഒറിജിനലായിട്ട് തോന്നിയിട്ട് അപ്പോൾ അതാണ് അങ്ങനെ തന്നെ പറഞ്ഞത്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ സ്പീക്കറാണ്, 7.5 സ്പീക്കർ, ഓവൽ ടൈപ്പ് 7.5 സ്പീക്കറാണ് അതിൽ ഉറപ്പിച്ചേണ്ടത്. ഇങ്ങനെ 7 ഇങ്ങനെ 5 ഇതിനകത്ത് ഉറപ്പിച്ചേണ്ടത്. അതുപോലെ ഇതിനകത്ത് ഓംസും കാര്യങ്ങളൊക്കെ ഒന്നും കണ്ടില്ല. പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ പേപ്പറൊക്കെ നല്ല ക്ലീനായിട്ടാണ്. ഇപ്പോഴും ഇതിൻ്റെ സ്പീക്കറിൻ്റെ പേപ്പറൊക്കെ നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഡാമേജോ അങ്ങനെ ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ കപ്പാസിറ്റർ ട്രാൻസ്ഫോമർ. പിന്നെ വെറൈറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റർ കേട്ടോ,
അത് ഞാൻ പ്രത്യേകമായിട്ട് നോക്കി. ഒരു കണക്ഷൻ താഴേ കൂടിയും ഒരു കണക്ഷൻ മുകളിൽ കൂടിയും മറ്റേ ടേപ്പ് കപ്പാസിറ്ററാണ്. അത് പഴയ പക്കാ വിൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അങ്ങനെയാണ് കപ്പാസിറ്ററിലൊക്കെ വന്നേക്കുന്നത്. അതുപോലത്തെ കപ്പാസിറ്റർ ഇവിടെയും രണ്ട് മൂന്നോ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ചളക്കുണ്ട്. ഞാനത് ഞാൻ വിചാരിച്ച് ഡാമേജ് ആയിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇല്ല, ഈ സൈഡിലൊരു ഒരു ചളക്ക് കാണണ്ട. അതുപോലെ ചളക്ക് അപ്പുറത്തും ഉണ്ട് സെയിം. നമ്മളിപ്പോൾ ഒരു പ്ലെയർ വെച്ച് ഇങ്ങനെ പിടിച്ച് ചളക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു ചളക്കാണ് ഇതിനകത്ത് കാണുന്നത്. ഈ ഒരു ചളക്ക് രണ്ട് കപ്പാസിറ്ററിനും സെയിം ചളക്കുണ്ട്. സെയിമായിട്ട് ഒരു പ്ലെയർ വെച്ച് നടുക്കൂടി അമർത്തിയാൽ ഇങ്ങനെ ആയിരിക്കും. അതുപോലത്തെ ഒരു ഇതിലാണ് എൻ്റെ മേക്കിംഗ് വന്നേക്കുന്നത്. അതിനെ വെച്ചൊരു ഒരു വാഷർ ഉണ്ടാവും, റബ്ബർ വാഷർ. ഇപ്പുറത്ത് നിന്ന് ഒടിഞ്ഞു വേഗണെന്നുള്ളൂ. രണ്ടും കൂടി ടച്ചാതിരിക്കുന്ന സെറ്റപ്പിൽ ചെയ്തേക്കണായിരിക്കും മിക്കവാറും. ഇത് എർത്താണല്ലോ അങ്ങനെ ഇരിക്കോട്ടെ, എനിക്കറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞതുള്ളൂ. പിന്നെ പറഞ്ഞാണെങ്കിൽ അതിൻ്റെ ത്രെഡ്, ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ചേട്ടാ ഇതിൻ്റെ ത്രെഡ് എങ്ങനെ കേട്ടണേ ഏത് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് എനിക്ക് ഇതിനെ പറ്റി വലിയ അറിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിന് ആ അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് ഈ കാണുന്ന ത്രെഡ് കെട്ടൽ. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റണ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്കിതിനെ പറ്റി അറിവില്ലാത്തതുകൊണ്ട് ഇത്രയൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുള്ളൂ, ഒന്ന് ക്ലിയർ ആയിട്ടല്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ ട്യൂണിങ് മെയിൻ ട്യൂണിങ് ഗ്യാങ് വന്നത്, ട്യൂണിങ് വേരിൽ കപ്പാസിറ്റർ എന്നല്ല എന്നെ പറഞ്ഞ, ക്ലിയർ ആയിട്ട് അറിയില്ല. പിന്നെ ഇതാണ് വോളിയം ഓൺ ഓഫ് സ്വിച്ച്. ഞാൻ കുറച്ച് ഡബ്ല്യൂ അടിച്ചു കൊടുത്തു, ഇത്തിരി കരാറപ്പുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡ് ഇത് ടോൺ കൺട്രോളിംഗ് ആണ്, ബാസ് ട്രബിൾ മാറുന്ന ടോൺ കൺട്രോളിംഗ് ആണ് ഈ കാണുന്ന നോബ്. പിന്നെ തൊട്ട് ഇപ്പുറത്താണത് ഫൈൻ ടോണിങ്. പിന്നെ അത് പ്രത്യേകിച്ച് വേറൊന്നും കാണിച്ചു തരാനായിട്ടില്ല. പിന്നെ അതിനകത്ത് രണ്ട് ഫിലമെൻറ്റ് ബൾബ് ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഫിലമെൻറ്റ് ബൾബിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഡയറിലേക്ക് ലൈറ്റ് വന്നത്. ഈ കാണുന്നത് രണ്ട് ബൾബാണ്. ഇതും തൊട്ടപ്പുറത്ത് ഇത്തിരി അഴുക്ക് പിടിച്ച് പോകണമെന്ന് തുടച്ചെടുത്താൽ രണ്ട് വെട്ടം ഉണ്ടാവുമെന്ന് തോന്നുന്നു. രണ്ടും വർക്കിംഗ് കണ്ടീഷൻ ഉണ്ട്, ഞാനത് ഓണാക്കി കാണിച്ചുതരാം. രാത്രി ചെക്കിങ് നടക്കൂലെന്ന് തോന്നുന്നു. അതെ, ട്യൂബ് ഇട്ടിട്ടുണ്ട്, ട്യൂബുണ്ട്. പിന്നെ ഈ 9:30 രാവിലത്തേക്ക്. പക്ഷെ ഇവിടെ ഞാൻ പറയില്ല, എഫ് എം ഇല്ലാണ്ട്, എഫ് എം അല്ലാണ്ട് വേറൊന്നും അങ്ങനെ ക്ലിയർ ആകാറില്ല. മൊത്തം വയറാണ്, എന്നാൽ ഒന്നും ഓണാക്കുകയുമില്ല. ആ ബൾബ് കാണിക്കാൻ വേണ്ടിയിട്ട് കുത്തനുണ്ട. ഇതാണ് ഓൺ കണ്ടീഷൻ. ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ വെച്ചരാം. രണ്ട് ബൾബും വർക്കിംഗ് കണ്ടീഷനാണ്. ഇപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കോട്ടെ. രാത്രിയിലുള്ള ഒരു വ്യൂ കാണിച്ചരാം. ഒന്നും കാണാൻ പറ്റില്ല. ചെക്കിങ് വീഡിയോ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം രാവിലെ 8:00 ഓൺ. This is horrible. Make sure you don't hurt it. Yes. Barlo mahoye, habariye.
You don't do this. So, see? It's... do something. To know whether or not they've seen the animals, and yes, this is a very vital question, but before doing of our collective vision. അപ്പോൾ ഓക്കെ എന്നാ, താങ്ക് യു. വയറൊന്നും കൊടുത്തല്ല കേട്ടോ, എന്നൊന്നും കൊടുത്തല്ല. ബൈ. സൗണ്ട് കേട്ടിനകത്ത് വേറെ സൗണ്ട് കേട്ടിനകത്ത് വേറെ ആ കട്ടിയോ.